തന്റെ വാർഡിലെ വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികൾക്ക് നൽകാൻ വാങ്ങിവെച്ച സമ്മാനങ്ങൾ നൽകാൻ കഴിയാതെയാണ് ആനയാങ്കുന്ന് വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ട് അകാലത്തിൽ വിട പറഞ്ഞത്. ആ സമ്മാനങ്ങൾ കുഞ്ഞാലിയുടെ മകളും സഹോദരനും ചേർന്ന് ആനയാങ്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ എത്തിച്ചു നൽകിയപ്പോൾ നെഞ്ചിടറിയാണ് അധ്യാപകർ അത് ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കുഞ്ഞാലി മമ്പാട്ട് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന് തന്റെ വാർഡിലെ സർക്കാർ വിദ്യാലയമായ ആനയാങ്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ കുഞ്ഞുകുട്ടികൾക്ക് നൽകാൻ വേണ്ടി വാങ്ങിവെച്ചിരുന്ന സമ്മാനങ്ങൾ ഇന്നലെ കുഞ്ഞാലിയുടെ മകൾ ഹയാ ഫാത്തിമയും സഹോദരൻ റംഷിയും സഹോദരപുത്രൻ നിഹാലും ചേർന്ന് സ്കൂളിലെത്തിച്ചു നൽകിയപ്പോൾ നെഞ്ചുരുകുന്ന വേദനയോടെയാണ് അധ്യാപകരും കുട്ടികളും അത് ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും മുഖത്ത് നിറപുഞ്ചിരിയുമായി ഓടി നടന്നിരുന്ന അവരുടെ മെമ്പർ കുഞ്ഞാലിയുടെ വിയോഗം നാടിനെ ഒന്നാകെ ദുഃഖത്തിലായിത്തീരുന്നു. പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂളിൽ പുതുതായി എത്തുന്ന കുട്ടികൾക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ മുഖത്തെ ഒരു കടയിൽ നിന്നും വാങ്ങി തന്റെ കാറിൽ വെച്ച ശേഷം EMS ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഭാര്യയെ കണ്ട് ആശുപത്രിയിൽ നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് രണ്ടാഴ്ചയോളം അബോധാവസ്ഥയിൽ കിടന്ന ശേഷം ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് കുഞ്ഞാലി മരണത്തിന് കീഴടങ്ങിയത്. പ്രവേശനോത്സവത്തിന് നൽകാൻ വാങ്ങിവെച്ചിരുന്ന സമ്മാനങ്ങൾ അന്ന് മുതൽ അതുപോലെ ആ കാറിൽ കിടക്കുകയായിരുന്നു. ആ സമ്മാനങ്ങളുമായാണ് കുഞ്ഞാലിയുടെ മൂത്ത മകൾ ഹനയും സഹോദരൻ ജംഷിയും സ്കൂളിലെത്തി അധ്യാപകർക്ക് കൈമാറിയത്. ഈ വിദ്യാലയത്തിന് കരുതലോടെ കൂടെയുണ്ടായിരുന്ന തങ്ങളുടെ പ്രിയ മെമ്പറുടെ ഗന്ധമുണ്ടായിരുന്ന ആ സമ്മാന പൊതികൾ ഏറെ വേദനയോടെയാണ് പ്രധാനാധ്യാപിക ലേഖയും സഹപ്രവർത്തകരും ഏറ്റുവാങ്ങിയത്. CTV പ്രാദേശിക വാർത്ത മുക്കം.